പ്രിയ കുട്ടികളെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഡെഫിനിഷൻസ് ആണ് പഠിക്കുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾക്ക് എന്താണ് ലാർജ് സാമ്പിൾ അതുപോലെ എന്താണ് സ്മോൾ സാമ്പിൾ എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഒരു പോപ്പുലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക ഈ പോപ്പുലേഷനിൽ നിന്ന് നിങ്ങൾ കുറച്ച് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നു ആ സാമ്പിളിന്റെ വലിപ്പം നോക്കിയിട്ടാണ് അത് ലാർജ് സാമ്പിൾ ആണോ അതോ സ്മോൾ സാമ്പിൾ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുക നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾസിന്റെ എണ്ണം മോർ ദാൻ 30 ആണെങ്കിൽ നമ്മൾ പറയും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ലാർജ് നമ്പർ ഓഫ് സാമ്പിൾസിനെ ആണെന്ന് സോ ഇഫ് ദ സാമ്പിൾ സൈസ് ഇറ്റ് ഈസ് മോർ ദാൻ 30 യേക്കാൾ കൂടുതൽ ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ ലാർജ് സാമ്പിൾ അപ്പൊ എന്തായിരിക്കും സ്മോൾ സാമ്പിൾ സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 വരുന്നതായിരിക്കും സ്മോൾ സാമ്പിൾ സോ വട്ട് ഇസ് എ സ്മോൾ സാമ്പിൾ സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആണെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് ദ സാമ്പിൾ ഇസ് എ സ്മോൾ സാമ്പിൾ അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ എന്താണ് ലാർജ് സാമ്പിൾ സാമ്പിൾ സൈസ് മോർ ദാൻ 30 വരുന്ന സാമ്പിളാണ് നമ്മൾ ലാർജ് സാമ്പിൾ എന്ന് പറയുക സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആണെങ്കിൽ സ്മോൾ സാമ്പിൾ എന്നാണ് പറയുക വീണ്ടും അടുത്ത രണ്ട് ഡെഫിനിഷൻസ് ആണ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ് പാരാമീറ്റർ അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് നോക്കാം ഇപ്പോ നമ്മുടെ ഒരു പോപ്പുലേഷൻ ഉണ്ട് ഈ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ കുറച്ചുപേരെ സെലക്ട് ചെയ്യുകയാണ് ആ സെലക്ട് ചെയ്യുന്നവരെ നമ്മൾ സാമ്പിൾസ് എന്ന് വിളിക്കും അല്ലെ അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്നത് 10 പേരെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ 5 പേരെ സെലക്ട് ചെയ്യാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ആളുകളെ സാമ്പിൾസ് നമുക്ക് സെലക്ട് ചെയ്യാം സപ്പോസ് ഐ ആം സെലക്ടിങ് n ഐറ്റംസ് ഐറ്റംസ് ആണ് ഞാൻ സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് ആ ഐറ്റംസിന് ഞാൻ പേര് കൊടുക്കുവാണ് X1, X2, X3, etc., Xn എന്ന് പറയുമ്പോൾ ആദ്യത്തെ സാമ്പിളിൽ വരുന്ന ആദ്യത്തെ ആള് X1 എന്ന് പറയുന്ന ആളാണ് X1 എന്ന് പറയുന്ന ഒബ്സർവേഷൻ രണ്ടാമത് X2 മൂന്നാമത് X3 അങ്ങനെ എണ്ണാമത്തെ ആള് Xn ആണെന്ന് വിചാരിക്കുക ഈ n ഒബ്സർവേഷൻസിന്റെ മീൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാണുക നമ്മൾ മീൻ കാണാൻ പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം സമ്മ കാണുക ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ അല്ലേ സിഗ്മ എക്സ് ബൈ എൻ ഫോർമുല അറിയാവുന്നതാണ് അപ്പോ നമ്മളിപ്പോ സെലക്ട് ചെയ്ത സാമ്പിള് ഈ സാമ്പിളിന്റെ സൈസ് n ആയിരുന്നു ഈ സാമ്പിളിന്റെ മീൻ എന്ന് പറയുന്നത് എന്താണ് സം ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ X1 + X2 + etc. + Xn ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ എത്ര പേരുടെ സാമ്പിളിൽ n ഐറ്റംസ് ഉണ്ട് അല്ലേ അപ്പൊ നമ്മള് തന്നിട്ടുള്ള n സാമ്പിൾസിൽ നിന്ന് അവയുടെ മീൻ കാൽക്കുലേറ്റ് ചെയ്തു ഇപ്പൊ നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണ് അതൊരു ഫംഗ്ഷൻ ആണ് അല്ലെ സാമ്പിൾ മീനിന്റെ ഫംഗ്ഷൻ ഈ ഫംഗ്ഷന് ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് എന്താണ് ഒന്നാമത്തെ പ്രത്യേകത നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ് ഇതിന് ഒരു വില വരെ കിട്ടുള്ളൂ അല്ലെ സാമ്പിൾ മീൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഉത്തരമാണ് കിട്ടുക അപ്പൊ ഇറ്റ്സ് എ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെ സിംഗിൾ വാല്യൂഡ് ഒരു ഉത്തരം മാത്രം കിട്ടുന്ന ഫംഗ്ഷൻ ആണ് സെക്കൻഡ്ലി ഈ ഫംഗ്ഷൻ മെഷറബിൾ ആണ് ഇത് അളക്കാൻ പറ്റും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു വില നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ 42 എന്നോ അല്ലെങ്കിൽ 30 എന്നോ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു വില കിട്ടും അപ്പോ നമ്മള് ഒരു പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ഐറ്റംസിനെ സെലക്ട് ചെയ്തു കുറച്ച് ഐറ്റംസ് അതിനെ നമുക്ക് സാമ്പിൾ എന്ന് വിളിക്കാം നമ്മൾ സെലക്ട് ചെയ്തത് എല്ലാ ഐറ്റംസ് ആണെങ്കിൽ അവയുടെ മീൻ കാണാം എങ്ങനെയാണ് കാണുന്നത് സം ഓഫ് ദി നമ്പേഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ സിഗ്മ എക്സ് ബൈ എൻ അപ്പൊ ഞാൻ കണ്ടുപിടിച്ചു ഈ കിട്ടിയ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ് ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്തെല്ലാമാണ് അത് സിംഗിൾ വാല്യൂഡോ ആണ് മെഷറബിളുമാണ് അപ്പൊ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ള ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഒരു ഫംഗ്ഷൻ അതിനാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുക സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ പറയാവോ ഇറ്റ് ഇസ് എ മെഷറബിൾ നമുക്ക് അളക്കാൻ പറ്റുന്ന അതുപോലെ സിംഗിൾ വാല്യൂഡ് ഒരു ഉത്തരം മാത്രം വരുന്ന ഫംഗ്ഷൻ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ എ സാമ്പിൾ ഒരു സാമ്പിളിന്റെ ഒബ്സർവേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെഷറബിൾ ആയിട്ടുള്ള സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ അതിനാണ് നമ്മൾ എന്താ പറയുക സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുക സോ വാട്ട് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക് ഇറ്റ് ഇസ് എ മെഷറബിൾ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് ദ ഒബ്സർവേഷൻസ് ഇൻ എ സാമ്പിൾ ഒരു സാമ്പിളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന മെഷറബിൾ ആയിട്ടുള്ള സിംഗിൾ വാല്യൂ മാത്രം ഉത്തരമായിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ അതാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക് അപ്പൊ നമുക്ക് എന്ത് പറയാം സാമ്പിൾ മീൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണെന്ന് പറയാം കാരണം അതൊരു ഫംഗ്ഷൻ ആണ് അതിന് അത് സിംഗിൾ വാല്യൂഡാണ് അതേസമയം അത് മെഷറബിളുമാണ് ഇനി സപ്പോസ് നമ്മൾ ഇങ്ങനെ പോപ്പുലേഷനിൽ നിന്ന് ഒരു n സൈസ് ഉള്ള സാമ്പിൾ എടുത്തതിന് പകരം
ഈ പോപ്പുലേഷൻ മൊത്തത്തിൽ എടുക്കുക എന്നിട്ട് ആ പോപ്പുലേഷനെ മീൻ എന്ന് കാണുക പോപ്പുലേഷൻ മീൻ കാണുക അപ്പോൾ നമ്മൾക്ക് എന്ത് തന്നെ കിട്ടും ഒരു ഫംഗ്ഷൻ തന്നെ കിട്ടും അല്ലേ any function of population values adu nammal parayna peru parameter ennaanu parayya parameter any function of population values any function edu function kodukkaato any function of population values population values vachittu ningal form cheyina edu functionum namukku endu vilikkam parameter nu vilikkam അപ്പൊ അത് മെഷറബിൾ ആവണ്ടേ മെഷറബിൾ ആവാൻ കുഴപ്പമൊന്നുമില്ല സിംഗിൾ വാല്യൂഡ് ആവണ്ടേ ആവാൻ കുഴപ്പമൊന്നുമില്ല സിംഗിൾ വാല്യൂഡ് അല്ലാതെയും വരാൻ കുഴപ്പമൊന്നുമില്ല അപ്പൊ പ്രത്യേകിച്ച് ആ കണ്ടീഷൻസ് പറയുന്നില്ല അത് സിംഗിൾ വാല്യൂഡ് ആവണം അല്ലെങ്കിൽ മെഷറബിൾ ആവണ്ടേ എന്നൊന്നും പറയുന്നില്ല ഏത് ഫംഗ്ഷനും എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനി ഫംഗ്ഷൻ ഓഫ് പോപ്പുലേഷൻ വാല്യൂസ് അത് നമുക്ക് എന്ത് വിളിക്കാം പാരാമീറ്റർ എന്ന് വിളിക്കാം അപ്പൊ നമ്മൾ ഏതൊക്കെ ഡെഫിനിഷൻ പഠിച്ചു എന്താണ് ലാർജ് സാമ്പിൾ എന്താണ് സ്മോൾ സാമ്പിൾ സിമ്പിൾ ആണ് അല്ലെ വീണ്ടും നമ്മൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് കണ്ടു എന്താണ് പാരാമീറ്റർ എന്ന് കണ്ടു സോ compare between statistic and parameter oru question chodikkavunnathu define a statistic and define a parameter parameter ne example parayanalle nanu parayunnathu population mean it is a parameter it is a function of population values appo endayirunnu statistic it is a measurable single valued observation function of the observations in a sample example parayanalle sample mean what is a parameter any function of population values is called a parameter example parayanalle nanu parayya population mean ini nammalku valare important aayittulla oru theorem aanu nokkanathu central limit theorem oru question sure aanu endana central limit theorem state central limit theorem important aayittulla theorem aanu ee theorem ne statistical inference la valare adhigam pradhaanyamulla pradhaanamayittu nammala probability distribution adu pole thane statistical ഇൻഫറൻസ് ഈ രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ ഈ തിയറം ഉപയോഗിക്കുക എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണെന്ന് ഓർക്കുക മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ തന്നെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് ഈ ഫംഗ്ഷന്റെ പ്രത്യേകത നമ്മൾ ഒരു എക്സ്പെരിമെന്റ് എടുക്കുന്നു അതിന് ഔട്ട്കംസ് വരും അല്ലെ ഓരോ ഔട്ട്കമിന്റെയും പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാം ഓരോന്ന് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ അതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് ഇസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ വിച്ച് ഗിവ്സ് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദ ഔട്ട്കംസ് ഓഫ് ആൻ എക്സ്പെരിമെന്റ് ഒരു റാൻഡം എക്സ്പെരിമെന്റ് എടുക്കുന്നു അതിന്റെ ഔട്ട്കംസ് എടുക്കുന്നു അത് ഓരോന്നും നടക്കാനുള്ള സാധ്യത അതിന്റെ പ്രോബബിലിറ്റി അല്ലെ അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിലൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു തിയറം ആണ് എന്ത് സെൻട്രൽ ലിമിറ്റ് തിയറം സോ എന്താണ് സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് നോക്കാം നമ്മള് ഒരു എൻ റാൻഡം വേരിയബിൾസ് എടുക്കാൻ പോകണം നേരത്തെ പറഞ്ഞതുപോലെ എൻ സാമ്പിൾ സൈസ് എൻ ആണ് എടുക്കുക അപ്പോ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എന്ന് പറയുന്ന എൻ റാൻഡം വേരിയബിൾസ് നമ്മൾ എടുക്കുകയാണ് എന്താണ് റാൻഡം വേരിയബിൾ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ റാൻഡം വേരിയബിൾസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് എടുക്കണം നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇവന്റ് ഒക്കെ പഠിച്ചാലേ ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ ഒരാൾ നോക്കിയാൽ അഫക്ട് ചെയ്യരുത് എക്സ് വണ് എക്സ് ടു എടുത്താല് രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധവും പാടില്ല എക്സ് വണ് ഒരു രീതിയിലും എക്സ് ടുവിനെ സ്വാധീനിക്കാൻ പാടില്ല തിരിച്ചു അങ്ങനെ അപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന റാൻഡം വേരിയബിൾസ് ആണ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എന്ന് വിചാരിക്കുക വീണ്ടും ഈ എടുത്തിരിക്കുന്ന ഈ എൻ റാൻഡം വേരിയബിൾസിന്റെയും ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണെന്ന് വിചാരിക്കുക ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുന്ന ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു അല്ലെ ബൈനോമിയൽ പോസോൺ നോർമൽ എന്നൊക്കെ പറഞ്ഞപ്പോ ഇപ്പൊ എക്സ് വൺ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന വേരിയബിൾ ആണെങ്കിൽ എക്സ് ടുവും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഫോളോ ചെയ്യണം എക്സ് ത്രീയും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഫോളോ ചെയ്യണം അങ്ങനെ അങ്ങനെ ഇപ്പൊ എക്സ് വൺ ബൈനോമിയലാണ് ഫോളോ ചെയ്യുന്നതെങ്കിലോ എക്സ് ടുവും എക്സ് ത്രീയും അങ്ങനെ എക്സ് വരവ് എല്ലാവരും ബൈനോമിയൽ തന്നെ ഫോളോ ചെയ്യണം അപ്പൊ എല്ലാവരുടെയും ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണെന്ന് വിചാരിക്കുക എല്ലാവരുടെയും മീൻ സെയിം ആണെന്ന് വിചാരിക്കുക ആ മീനിനെ നമുക്ക് മ്യൂ എന്ന് പേര് കൊടുക്കാം അതുപോലെ എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ഡി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മയാണെന്ന് വിചാരിക്കുക
സ്റ്റേറ്റ്മെന്റ് ഹോൾഡ് ചെയ്താൽ മതി. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എടുത്താൽ അത്
ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും ഏത് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എടുത്താലും അത് റാൻഡം വേരിയബിൾ തന്നെയാണ് കേട്ടോ റാൻഡം വേരിയബിൾ ആയിരിക്കും വീണ്ടും ഏത് റാൻഡം വേരിയബിൾ എടുത്താലും അതിന് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും എന്താണ് പറഞ്ഞത് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ് ഏത് റാൻഡം വേരിയബിൾ എടുത്താലും അതിന് എന്തുണ്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിനും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറയാം പറയുന്നത് ശ്രദ്ധിക്കുക സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ് ഏത് റാൻഡം വേരിയബിൾ എടുത്താലും അതിന് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിനും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും ഇനി സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെ ഇതിന് പറയുന്ന പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുന്ന പേരാണ് ഇറ്റ് ഇസ് നോൺ ആസ് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ കാര്യം മനസ്സിലായോ സാമ്പിൾ ഏത് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എടുത്താലും അതൊരു റാൻഡം വേരിയബിൾ ആണ് ഏത് റാൻഡം വേരിയബിൾ എടുത്താലും അതിന് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിനും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഇതിൽ നിന്ന് ഇത് കിട്ടുന്നു ഇതിൽ നിന്ന് ഇത് കിട്ടും അതുകൊണ്ട് ഇതിൽ നിന്ന് ഇത് കിട്ടും എന്ന് പറയാൻ പറ്റും ആ ഒരു റൂളാണ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ് ഏത് റാൻഡം വേരിയബിൾ എടുത്താലും അതിന് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിനും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും ആൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ഇറ്റ് ഇസ് കോൾഡ് ദി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ അപ്പോ നമ്മൾ നേരത്തെ പഠിച്ച സാമ്പിൾ മീൻ അല്ലെ സാമ്പിൾ മീൻ ഒരു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആണല്ലോ അപ്പൊ അതിനെന്തുണ്ടായിക്കോളും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിക്കോളും അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാൻ പറ്റും അപ്പൊ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ മീൻ സാമ്പിൾ മീനിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അത് നമുക്ക് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാം അപ്പൊ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും ക്ലിയർ അല്ലേ ഏത് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എടുത്താലും അതൊരു റാൻഡം വേരിയബിൾ ആണ് ഏത് റാൻഡം വേരിയബിൾ എടുത്താലും അതിന് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിനും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ഇസ് കോൾഡ് ദി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എക്സാമ്പിൾ എന്താണ് സാമ്പിൾ മീൻ മീൻ ഓരോ ഡെഫിനേഷനും കൂടി പഠിക്കാൻ അവസാനിപ്പിക്കാം എന്താണ് സ്റ്റാൻഡേർഡ് എറർ അഗൈൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിലെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എളുപ്പമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ അതിനാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുക നമ്മളിവിടെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് കണ്ടു അല്ലേ ഈ ഓരോ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് എടുക്കുക അവയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക എന്താണ് സ്റ്റാൻഡേർഡ് ഷോർട്ട് ആയി എഴുതുകയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആരുടെ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിന് പറയുന്ന പേരാണിത് സ്റ്റാൻഡേർഡ് എറർ എന്ന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സാമ്പിൾ മീൻ അതൊരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ അതിന്റെ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ പറ്റും സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ റൂട്ട് എൻ ആണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എന്താണ് സിഗ്മ ബൈ റൂട്ട് എൻ ആണ് അഗൈൻ സ്റ്റാൻഡേർഡ് എററിന്റെ യൂസസ് എന്തെല്ലാമാണ് യൂസസ് ഓഫ് സ്റ്റാൻഡേർഡ് എറർ ഇമ്പോർട്ടന്റ് ആണ് മൂന്ന് കാര്യങ്ങളായിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ട് ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് നിങ്ങൾക്കൊരു ഹൈപ്പോത്തസിസ് തന്നാൽ അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് എറർ ഉപയോഗിക്കാം ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് വളരെ രീതിയിലായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും ഇസ് എ ടെസ്റ്റ് ഡി ടെസ്റ്റ് പൈ സ്ക്വയർ ടെസ്റ്റ് എഫ് ടെസ്റ്റ് അങ്ങനെ പല ടൈപ്പ് ടെസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോ ഒന്നാമത്തെ യൂസ് എന്താണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിൽ നമുക്ക് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാൻ പറ്റും രണ്ടാമതായിട്ട് ഇറ്റ് ഇസ് യൂസ്ഡ് ടു ചെക്ക് ദ റിലയബിലിറ്റി ഓഫ് എ സാമ്പിൾ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വിശ്വാസ്യത അപ്പോ ഒരു സാമ്പിള് എത്രത്തോളം വിശ്വസനീയമാണ് അത് എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കാം എങ്ങനെയാണ് റിലയബിലിറ്റി ചെക്ക് ചെയ്യുക റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു എങ്ങനെയാണ് ചെക്ക് ചെയ്യുക റിലയബിലിറ്റി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് സ്റ്റാൻഡേർഡ് എറർ ആണ് സ്റ്റാൻഡേർഡ് എററിന്റെ റെസിപ്രോക്കൽ ആണ് റിലയബിലിറ്റി അപ്പോ വൺ ബൈ സ്റ്റാൻഡേർഡ് എറർ റെസിപ്രോക്കൽ ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വൺ ബൈ സ്റ്റാൻഡേർഡ് ആണല്ലോ അപ്പോ റെസിപ്രോക്കൽ
റിലയബിലിറ്റി ഓഫ് എ സാമ്പിൾ ഒരു സാമ്പിൾ അതിന്റെ റിലയബിലിറ്റി എന്തോരം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റാൻഡേർഡ് എറർ ഉപയോഗിക്കാം. എന്താണ് റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുല? 1/ സ്റ്റാൻഡേർഡ് എറർ. റെസിപ്രോക്കൽ ഓഫ് ദി സ്റ്റാൻഡേർഡ് എറർ ഗിവ്സ് ദി റിലയബിലിറ്റി. ഇനി മൂന്നാമതായിട്ട് നമുക്ക് എസ്റ്റിമേഷൻ, തിയറി ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അവിടെ വരുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് ലിമിറ്റ്സ് കണ്ടുപിടിക്കും. മീനിന്റെ കോൺഫിഡൻസ് ലിമിറ്റ്, പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ലിമിറ്റ്, അതുപോലെ വേരിയൻസിന്റെ കോൺഫിഡൻസ് ലിമിറ്റ്. വേരിയൻസിന് കാണുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കോൺഫിഡൻസ് ലിമിറ്റ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് എറർ ഉപയോഗിക്കാം. സോ മൂന്നാമത്തെ യൂസ് ഇങ്ങനെയാണ് പറയുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് the confidence limits of different population measures like mean, proportion, standard deviation, etc. mean, adhole proportion, adhole സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതിന്റെയൊക്കെ കോൺഫിഡൻസ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയും നമുക്ക് സ്റ്റാൻഡേർഡ് എറർ ഉപയോഗിക്കാം. അപ്പൊ എന്തായിരുന്നു സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്. ഒരു സ്റ്റാറ്റിസ്റ്റിക് എടുക്കുക, അതിന്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റും. ആ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, അതാണ് നമ്മൾ എന്താ പറയുക, സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുക. പ്രധാനമായിട്ട് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? നമ്മള് ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റിംഗ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിനും വളരെയധികം ഇമ്പോർട്ടൻറ്റ് യൂസുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് യൂസുകൾ പറയുക? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ ഗിവൺ ഹൈപ്പോത്തിസിസ്. രണ്ടാമതായിട്ട് ടു ചെക്ക് ദ റിലയബിലിറ്റി ഓഫ് ദ സാമ്പിൾ, വിച്ച് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് സ്റ്റാൻഡേർഡ് എറർ. ആൻഡ് ലാസ്റ്റ്ലി ടു ഫൈൻഡ് ദ കോൺഫിഡൻസ് ലിമിറ്റ്സ് ഓഫ് പോപ്പുലേഷൻ മെഷേഴ്സ് ലൈക്ക് മീൻ, പ്രൊപ്പോർഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എക്സെട്ര. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.